രീതിയിലുള്ള ആദരണീയരായ യു ഡി എഫ് നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിന്റെയും ഭരണകൂടത്തിന്റെയും മുമ്പിൽ മുട്ടുമടക്കാത്ത, നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പോരാടുന്ന രാഹുൽജി അല്പനിമിഷങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഒരു ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ സമയം വിനിയോഗിക്കുന്നില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനവിധി തേടാനായി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ്. നിങ്ങൾ ഓരോരാളെയും നേരിൽ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലം 3 തവണ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എന്നെ ജയിപ്പിച്ചവരാണ് എന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 2 ചോദ്യമുണ്ടാകും. ഒന്ന്, നിങ്ങൾ എന്തു ചെയ്തു നാടിനു വേണ്ടി എന്ന ചോദ്യം സ്വാഭാവികമാണ്. മറ്റൊന്ന് രാഷ്ട്രീയമാണ്. വികസന കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ ഏക ലോക്സഭാ മണ്ഡലം കോഴിക്കോടാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവരോട് ഒരു 2 ആഴ്ച മുമ്പ് ഒരു വെല്ലുവിളി പോലെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, എന്റെ കൂടെ നിങ്ങൾ എന്റെ കാറിൽ എന്റെ ചെലവിൽ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി 15 വർഷങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കിയിട്ടുള്ള നാടിനും ജനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ആരും ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമുക്ക് പകലുപോലെ കാണാൻ സാധിക്കാവുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കാം മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി 200 കോടിയുടെ പദ്ധതി, ക്യാൻസർ സെന്റർ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, മാനസികാരോഗ്യ രംഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എംഹാൻസ് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കോമ്പസ് റീജിയണൽ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, അതുപോലെ വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, ഫറോക്കിൽ ESI ആശുപത്രി 14 കോടിയാണ് UPയുടെ കാലത്ത് ലഭിച്ചത്, അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, ചാലപ്പുറത്ത് 50 കോടിയുടെ ESI ഡിസ്പെൻസറിയുടെ നിർമ്മാണം നടന്നുവരുന്നു, അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, ESI തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ ഒരു റീജിയണൽ സെന്റർ സ്ഥാപിച്ചു. ഇപ്പോൾ നേരത്തെ തൃശൂർ മാത്രമാണ് ഓഫീസ് ഉണ്ടായത്, ഇപ്പോൾ കോഴിക്കോട് വന്ന് തൊഴിലാളികൾ തൃശൂർ പോകേണ്ട, കോഴിക്കോട് വന്നാൽ മതി അനുകൂലത്തിന്. അത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നേരത്തെ അവർക്ക് ചികിത്സാനുകൂല്യം കിട്ടണമെങ്കിൽ തിരുവനന്തപുരം പോകണമായിരുന്നു, കോഴിക്കോട് സ്ഥാപിച്ച CGHS വെൽനസ് സെന്റർ. എന്തിന്? ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം, നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ആലോചിക്കണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 5 വർഷം മുമ്പ് 6 വർഷം മുമ്പ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി എസ്കലേറ്റർ വന്നത്, ലിഫ്റ്റ് വന്നത് ചെന്നൈയിലല്ല, ബാംഗ്ലൂരല്ല, കൊച്ചിയിലല്ല, കോഴിക്കോടാന്ന് പറയുന്നതിലൊക്കെ അഭിമാനമുണ്ട്. ഇവർ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് 471 കോടിയുടെ പദ്ധതി ഇപ്പോൾ നിർമ്മാണത്തിൽ നിങ്ങൾ ആലോചിക്കണം. ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ അതിന്റെ നിർമ്മാണത്തിലാണ് നിങ്ങൾ ആലോചിക്കണം. കടലുള്ളി സ്റ്റേഷൻ നിർമ്മാണത്തിലാണ് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്. ഈ കേന്ദ്ര പദ്ധതികളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം.
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഒരു 3-4 വർഷം മുമ്പ് ഒരു പുതിയ സ്കീം വന്നിരുന്നു. ആ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊരാളുങ്ങൾ സൊസൈറ്റിയാണ് അതിനുവേണ്ടി ടെക്നിക്കൽ ബിറ്റ് സമർപ്പിച്ചത്. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് നയം മാറ്റി, ഗവൺമെന്റിന് നേരിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ പ്രോജക്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ സമരം ചെയ്താണ്. ആരാണ് നിങ്ങൾക്കറിയോ? ഇന്നത്തെ LDF സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്നത്തെ LDF സ്ഥാനാർത്ഥി നിങ്ങൾ ആലോചിക്കണം. 2 തവണ സമരം ചെയ്തു, ഈ സ്ഥാപനം പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ പലർക്കും വികസനത്തിന്റെ ദാഹം വന്ന് മുട്ടുകയെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, 15 വർഷക്കാലത്തിന്റെ ചരിത്രത്തിൽ കോഴിക്കോട് വികസന പദ്ധതികളുടെ സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോട് എയിംസ് സ്ഥാപിക്കലാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ബേപ്പൂർ പോർട്ട് മേജർ പോർട്ടായി ഉയർത്തണം. ഇനി നമ്മുടെ ലക്ഷ്യം IT കമ്പനികൾ കൂടുതൽ കോഴിക്കോട് കൊണ്ടുവരണം. ഇനി നമ്മുടെ ലക്ഷ്യം കൂടുതൽ തീവണ്ടികൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കണം. ഇങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നാടിനും ജനങ്ങൾക്കും അനിവാര്യമായിട്ടുള്ള ഈ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ മുദ്രാവാക്യം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഒരു ജനപ്രതിയെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ, മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ. നേരത്തെ കുറെ ചെയ്തു, ഇനി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അടുത്തകാലത്ത് LDFന്റെ സ്ഥാനാർത്ഥി ഒരു മാധ്യമത്തോട് പറഞ്ഞു, MK രാഘവന് MP ആകാൻ കൊള്ളില്ല, പഞ്ചായത്ത് മെമ്പറാകാൻ മാത്രമേ കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തെയും ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ആ പണിയാണെങ്കിൽ ആ പണിയും എടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, 4-ാമത്തെ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് LDFന് നേരത്തെ ഇവിടെ രാഹുലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല, ആശയപരമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യമെന്താണ്? ഓരോ വീട്ടിൽ പോയി നിങ്ങൾ വർഗീയത പറഞ്ഞു വരുത്തുന്നു. എനിക്ക് ആ മാഷ് ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം CPMനോട് ഞാൻ പറയാം, 47 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മോദി എതിർക്കാത്തത്? ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾക്ക് മോദി വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തൃശൂരിൽ നിങ്ങൾ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക. എന്തുകൊണ്ട് CPM മറ്റ് സ്ഥാനാർത്ഥിത്വപ്പെടുത്തില്ല? ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു. എന്താ തീരുമാനം? വടകരയിലെ MP ആയിരുന്ന K മുരളീധരനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. തിരുവനന്തപുരത്ത് ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ തോൽപ്പിക്കാൻ ഇവിടെ ശശിതരൂരിനെ നിയോഗിച്ചു. ഞങ്ങൾ കാണിക്കുന്ന ആർജവം എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ കഴിയുന്നില്ല? അതിന്റെ അർത്ഥം നിങ്ങളുടെയും BJPയുടെ മുദ്രാവാക്യം ഒന്നാണ്, മറ്റൊന്നുമല്ല. BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം, നിങ്ങളുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞാൽ BJPയുടെ PTയുമായി CPM മാറി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ CPM അനുകൂലം ഞാൻ പറയുന്നു, നിങ്ങൾ LDFന് കൊടുക്കുന്ന ഓരോ വോട്ടും മോദിയെ സഹായിക്കാൻ മാത്രമേ സാധിക്കൂ. രാഹുൽ ഗാന്ധി കൊടുക്കുന്ന വോട്ട് മോദിയെ താഴെ ഇറക്കാനുള്ള വോട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായി നിങ്ങൾ കാണുന്നു എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാം, 3 തവണ നിങ്ങളെ ജയിപ്പിച്ചവരാണ്. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെയും അറിയാം. നമ്മൾ തമ്മിലുള്ള അല്പബന്ധം, ആ സുദൃഢ ബന്ധമാണ് എന്റെ ജയത്തിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വീട്ടിൽ എന്നെ വന്ന് കാണാൻ ആരുടെയും കത്തിന്റെ ആവശ്യമില്ല, ശുപാർശയുടെ ആവശ്യമില്ല. ഞാൻ എന്നും 24x7 എന്തിന്? ഞാൻ പാർട്ടി MP ആയിരുന്നില്ല, ഞാൻ ഗസ്റ്റ് ആർട്ടിസ്റ്റ് MP ആയിരുന്നില്ല, ഞാൻ ഫുൾ ടൈം MP ആയിരുന്നു. അതുകൊണ്ട് കുറെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട്. മറ്റൊന്നുമല്ല, മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും പോകുന്നത് MPയുടെ പണിയല്ല. എടോ, എന്റെ പണി അതാണ്, മനസ്സിലായില്ലേ? എന്റെ പണി അതാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് എന്റെ പണി, മനസ്സിലായിക്കൊള്ളണം. ആ പണി ഇനിയും തുടർത്തർക്ക് നിങ്ങൾക്ക് വേണ്ട, അസൂയപ്പെട്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായി കാണണം. ഇവിടെ നരേന്ദ്രമോദിയെ താഴെയിറക്കുന്ന പോരാട്ടം, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കേണ്ടുന്ന പോരാട്ടം, ഈ പോരാട്ടത്തിൽ ഞാൻ പറയാം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ കോൺഗ്രസിലെ MPമാരുടെ എണ്ണം ഉണ്ടാകണം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങൾ ഓരോരാളും
നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ചെയ്ത് വൻപിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ സൗനിയം അപേക്ഷിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് വാക്ക് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ CPM കാർ പോകുന്ന വീടുകളിൽ നിന്ന് ചില ആൾ എന്നെ വിളിക്കുന്നുണ്ട്. അവിടെ പോയി പറയുന്ന ഭാഷ എനിക്ക് പറയാൻ പറ്റാത്ത ഭാഷയാണ്. അത് മറ്റുള്ളവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇനി 3 തവണ നിങ്ങളെന്നെ ജയിപ്പിച്ചവരാണ്. 4ാം തവണ ഞാൻ സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നു, ഈ കോഴിക്കോട് മണ്ഡലം UDFന്റെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സീറ്റ് വെച്ചുകൊണ്ട് ഇവിടെ ആളുകളെ ഭിന്നിപ്പിച്ച് വർഗീയത പറഞ്ഞാണ് ഭിന്നിപ്പിച്ചുകൊണ്ട് ജയിക്കാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി മോഹമെങ്കിൽ ആ മോഹം ഇവിടെ അവസാനിപ്പിക്കാൻ മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ 15 വർഷക്കാലം നിങ്ങളൊരുങ്ങനെ ജീവിച്ച ഒരാളാണ്. നിങ്ങൾ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടം, കോഴിക്കോട് പോരാട്ടം, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് ഈ പോരാട്ടം വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി നിങ്ങൾ എന്നെ ജയിപ്പിക്കണം എന്ന് വീണ്ടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.